സ്വാഗതം പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ നാട്ടുകല്ലിൽ നിന്നാണ് പൈതൃകം ഇന്ന് ചരിത്രം പറയുന്നത് ഇവിടെ മറവ് ചെയ്യപ്പെട്ട നാട്ടുകൽ വലിയുല്ലാഹിയുടെയും അദ്ദേഹത്തിൻ്റെ മഹത്വം വിളംബരപ്പെടുത്തുന്ന വളർന്നു വലുതായ മീസാൻ കല്ലിൻ്റെയും വിശേഷങ്ങളാണ് പൈതൃകത്തിൻ്റെ ഈ എപ്പിസോഡിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ മണ്ണാർക്കാടിനും പെരിന്തൽമണ്ണക്കുമിടയിലാണ് നാട്ടുകൽ കൃത്യമായി പറഞ്ഞാൽ നാട്ടുകലിൽ നിന്ന് പെരിന്തൽമണ്ണയിലേക്ക് പതിമൂന്ന് കിലോമീറ്റർ ദൂരമുണ്ട് പാലക്കാട് ജില്ലയിലെ തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗമാണ് ഈ പ്രദേശം ഇവിടെ മറവ് ചെയ്യപ്പെട്ട വലിയ പേരിനെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് അബൂ ഇസ്ഹാഖ് എന്നതാണ് തദ്ദേശീയമായി അംഗീകരിക്കപ്പെട്ടതും തലമുറകളായി കൈമാറി വരുന്നതുമായ പേര് അറേബ്യൻ നാടുകളിൽ നിന്ന് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്കു വേണ്ടി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പല കാലത്തായി ധാരാളം മഹാന്മാർ എത്തിച്ചേർന്നിട്ടുണ്ട് അവരിലൊരാളാണ് നാട്ടുകൽ വലിയുല്ലാഹി എന്ന് പറയപ്പെടുന്നു ആത്മീയ ലോകത്തെ സൂര്യ തേജസ്സുകളായ പലരും അവരുടെ ജീവിതകാലത്ത് നാട്ടുകല്ലിൽ സിയാറത്തിന് വന്നിരുന്നത്രേ ഖുത്തുബുജ്ജമാൻ മമ്പുറം സയ്യിദ് അലവി തങ്ങൾ അവരിൽ പ്രമുഖരായിരുന്നു അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരെ തിരിച്ചറിയാൻ അവരെക്കാൾ മറ്റാർക്കും സാധ്യമല്ല എന്ന വാക്യം പ്രസിദ്ധമാണല്ലോ അതുതന്നെയാണ് നാട്ടുകൽ മക്കാമിലെ വലിയ മഹത്വം തിരിച്ചറിയാൻ നൂറ്റാണ്ടുകളായി വിശ്വാസികൾക്ക് വഴി കാണിച്ചതും ഈ മക്കാമിലെ ഏറ്റവും കൗതുകകരമായ കാര്യം പതിമൂന്നടി ഉയരത്തിലുള്ള മീസാൻ കല്ലാണ് ഇതൊരു സാധാരണ മീസാൻ കല്ലായിരുന്നു എന്നും നാൾക്കുനാൾ വളർന്ന് ഈ ഉയരത്തിൽ എത്തിച്ചേർന്നതാണ് എന്നുമാണ് ചരിത്രം ഒരു സൂഫി വര്യൻ വളർന്നതും മതി എന്നു പറഞ്ഞ് ഒരു വടി ഈ മീസാൻ കല്ലിൽ അതിൻ്റെ അറ്റത്ത് നിന്ന് ഒരു കഷ്ണം അടർന്നു വീഴുകയും പിന്നീട് വളർച്ച നിലക്കുകയും ചെയ്തു എന്നാണ് തലമുറകളായി പറഞ്ഞു കേൾക്കുന്ന ചരിത്രം പ്രസ്തുത സൂഫി വര്യൻ മമ്പറം സെയ്ദ് അലവി തങ്ങളാണെന്നും പറയപ്പെടുന്നു വളർന്നു വലുതായ ഈ മീസാൻ കല്ല് ഇവിടെ അന്തി ഉറങ്ങുന്ന വലിയിൻ്റെ മഹത്വത്തെ വിളംബരം ചെയ്യുന്ന സ്മാരകമാണ് സ്വാഭാവികമായും അതിനൊരു കൗതുകവും മഹത്വവുമുണ്ട് എന്നാൽ ഈ കല്ല് ഒരിക്കലും ഒരാരാധന മൂർത്തിയല്ല ഇവിടെ തീർത്ഥാടനത്തിനെത്തുന്നവരാരും ഈ കല്ലിനെ ആരാധിക്കുന്നില്ല എന്നല്ല ഇവിടെ മറവു ചെയ്യപ്പെട്ട മഹാനുഭാവനെയും ആരാധിക്കുന്നില്ല ആരാധന അള്ളാഹുവിനു മാത്രമാണ് എന്നാൽ സിയാറത്തും ഇസ്തിഹാസയും തവസിലുമെല്ലാം ഇവിടെ നടക്കുന്നുണ്ട് അവയെല്ലാം പ്രാമാണികവുമാണ് കാലാകാലങ്ങളിൽ മാറി വരുന്ന യുക്തിബോധങ്ങൾക്ക് നാട്ടുകല്ലിലെ വിശേഷങ്ങൾ ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ടാകും എന്നാൽ വിശ്വാസികളെ അത് അസ്വസ്ഥമാക്കേണ്ട കാര്യമില്ല മുൻഗാമികളായ മഹത്വക്കൾ പഠിപ്പിച്ചതനുസരിച്ച് വലിയനെയും അവരുടെ കറാമത്തുകളെയും ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കും സച്ചരിതർ ചൂണ്ടിക്കാണിച്ച വഴിയിൽ ജീവിതാന്ത്യം വരെയും സഞ്ചരിക്കാൻ സ്രഷ്ടാവ് നമ്മെ തുണക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് പൈതൃകത്തിൻ്റെ ഈ അദ്ധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു